ഇനി നമ്മൾ പോകുന്നത് 117-ാമത് മണ്ഡലത്തിലേക്കാണ്. വേങ്ങര മണ്ഡലം, ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, വേങ്ങരയും ഒരു സ്റ്റാർ മണ്ഡലമാണ്, പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന മണ്ഡലം. ഇപ്പോൾ അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? യെസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു താരമണ്ഡലമെന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലത്തിലാണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങര മണ്ഡലത്തിലാണ് ഞാനുള്ളത്. നമുക്കറിയാം, മുസ്ലിം ലീഗിൻ്റെ ഉറച്ച ലീഗ് കോട്ടയാണ് വേങ്ങര മണ്ഡലം. അതുകൊണ്ട് തന്നെ എക്കാലത്തും വേങ്ങര മണ്ഡലം വാർത്തകളിൽ ഇടം നേടാറുണ്ട്. മാത്രമല്ല, ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വലിയ രീതിയിൽ ചർച്ചയാകാറുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര മണ്ഡലം എങ്ങനെയാണ് ശ്രദ്ധ നേടുന്നത് എന്ന് വെച്ചാൽ, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവാണ് ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രമായി വേങ്ങര മണ്ഡലം തുടക്കം മുതൽ ചർച്ചയായിട്ടുള്ളത്. നമുക്കറിയാം, എം പി ആയിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവാണ് വലിയ രീതിയിൽ ചർച്ചയായത്. അങ്ങനെയാണ് വേങ്ങര മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വലിയ രീതിയിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കകാലത്ത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ, ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരു പുതുമുഖമാണ് ജിജി, പി ജിജിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തു നിന്നും കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ ലീഗിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഏണി ചിഹ്നത്തിൽ മത്സരിക്കും. പി ജിജി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത്. എൻ ഡി എയിൽ നിന്നും പ്രേമൻ മാസ്റ്ററാണ് ഇത്തവണ ഇവിടെ ഈ വേങ്ങര മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിയുണ്ട്. കാരണം ലീഗ് അനുഭാവിയായിട്ടുള്ള സബാഹ് എന്ന് പറയുന്ന വിമതൻ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം മണ്ഡലത്തിൽ നിറസാന്നിധ്യമാണ്, ഒപ്പം തന്നെ വലിയ രീതിയിൽ ജനകീയനാണ്. അത് ഏത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ കുഞ്ഞാലിക്കുട്ടി ജയിച്ചു കയറിയ മണ്ഡലമാണ് വേങ്ങര മണ്ഡലം. ആ ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വേങ്ങര മണ്ഡലം എന്ന് പറയുന്നത് ഒരു സൗഹൃദ മത്സരത്തിനപ്പുറം വലിയ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലമല്ല ഒരിക്കലും വേങ്ങര മണ്ഡലം. ആ ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു, അതായത് പുതുമുഖം എന്ന നിലയ്ക്ക് പി ജിജിയും അതുപോലെ തന്നെ ഈ സബാഹ് ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ എൻ ഡി എയുടെ വോട്ടും എല്ലാം ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഓരോ വോട്ടർമാരും ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുക എന്നാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പി കെ കുഞ്ഞാലിക്കുട്ടി മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ രീതിയിലുള്ള വിമർശനം ഏറ്റുവാങ്ങുന്നത് പ്രധാനമായിട്ടും ഈ ഒരേ സമയത്ത് എം പി സ്ഥാനം ഇരിക്കുക, ഒപ്പം തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് രാജിവെച്ച് ഇങ്ങോട്ട് വരിക, അത്തരത്തിൽ തോന്നിയ പോലെ തോന്നുംപടി ഇത്തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പി കെ കുഞ്ഞാലിക്കുട്ടി കേട്ടിട്ടുമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ബാനറിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എൽ ഡി എഫ് സ്വതന്ത്രൻ പി പി ബഷീറിനെ 38,507 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 2017 ഈ അഹമ്മദ് എം പി അന്തരിച്ച് ഒഴിവിലേക്ക് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്തിലാണ് നിയമസഭാ സാമാജികത്വം രാജിവെച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം പി ഫൈസലിനേക്കാൾ 40,529 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാലിക്കുട്ടിൻ്റെ പാർലമെൻറ് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ 2017 നിലവിലെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള കെ എൻ ഖാദറാണ് ഇവിടെ നിന്നും ജനവിധി തേടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 65,227 വോട്ടുകൾക്കാണ് അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി ബഷീറിനെ എതിരെ ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ വീണ്ടും പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങര മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇത്രയധികം ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഈ തോന്നുംപടി തോന്നിയ രീതിയിൽ മത്സരിക്കുക എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം ഏറ്റുവാങ്ങുന്നുണ്ട്. അതിനിടയിലാണ് വീണ്ടും ഈ വേങ്ങര മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൗഹൃദ മത്സരത്തിനപ്പുറം ഈ വേങ്ങര മണ്ഡലത്തിൽ ഒരു പക്ഷേ എൻ ഡി എ വേങ്ങര മണ്ഡലത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഷഹദ് റഹ്മാൻ നൽകിയത്.